സർ നമസ്കാരം, എൻ്റെ പേര് ദീപ. വ്യാഴമാറ്റം കൊണ്ടുണ്ടായ ഞങ്ങൾക്കുണ്ടായ റിസൾട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് ഇടുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ നക്ഷത്രം പുണർതാണ്. പുള്ളി കഴിഞ്ഞ മാർച്ചിൽ കമ്പനിയിൽ വർക്കൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് നാട്ടിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഒരു 15 ദിവസത്തേക്ക് നാട്ടിൽ പോയതാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ കൊറോണയൊക്കെ വന്നിട്ട് പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാതെ വരികയും പിന്നെ ഇവിടെയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. കമ്പനിയൊക്കെ വളരെ നഷ്ടത്തിലും തിരിച്ച് പറഞ്ഞ സമയത്ത് തിരിച്ചു വരാനും ഒന്നും പറ്റാതെയൊക്കെ ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം മുമ്പ് ഇങ്ങോട്ട് വരാനൊക്കെ ഒന്ന് ശ്രമിച്ചായിരുന്നു. പക്ഷേ പേപ്പേഴ്സ് ഒന്നും റെഡിയായി കിട്ടിയില്ല. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ല. നാട്ടിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 2 3 ദിവസം മുന്നേ സ്പോൺസർ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം, കമ്പനിയിൽ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, അതിനുവേണ്ട പേപ്പേഴ്സൊക്കെ റെഡിയാക്കാം, പിന്നെ അയാൾക്ക് പരിചയമുള്ള ആരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞങ്ങൾക്കത് വളരെ ഒരു ആശ്വാസമായിരുന്നു ഈ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ നക്ഷത്രം ഭരണിയാണ്. പിന്നെ ഞാൻ ഞങ്ങൾക്ക് ഫസ്റ്റ് ഗണപതി ഹോമത്തിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടി. 2 പ്രാവശ്യം ഗണപതി ഹോമം ചെയ്തപ്പോഴും ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 മാസം കൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫൈനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ വലുതായിട്ടില്ലെങ്കിലും തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പ്രശ്നങ്ങളും ആവശ്യമില്ലാത്ത ടെൻഷനും ഒരു ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ കിട്ടത്തുമില്ല, എല്ലാത്തിനും ഒന്നും ചെയ്യാനായിട്ടൊരു മനസ്സും ഇല്ല, ആ ഒരു രീതിയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ രാഹുമാറ്റത്തിൻ്റെ ദോഷമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുമായിരുന്നു. പക്ഷേ വ്യാഴമാറ്റം വരുമ്പോൾ നല്ല റിസൾട്ട് വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ വ്യാഴം മാറിയിട്ടും 2 3 ദിവസമായിട്ടും റിസൾട്ട് ഒന്നും വന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു. അപ്പം സാറിൻ്റെ വീഡിയോയിൽ 16 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും, അപ്പോൾ സാറിൻ്റെ സത്യമായിരിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ച് മുമ്പോട്ട് പോയി. ഇപ്പോൾ എൻ്റെ വിസയൊക്കെ തീരുന്ന സമയമായിരുന്നു. പക്ഷേ റിന്യൂവലിനൊക്കെ കൊടുത്തപ്പം സൈൻ ചെയ്യാനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഓരോ തടസ്സങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്നെല്ലാം കാര്യങ്ങളെല്ലാം നടക്കുകയും പിന്നെ സാധാരണ ഞങ്ങൾക്ക് ന്യൂ ഇയർ, ക്രിസ്മസ് അങ്ങനെയൊക്കെ ഉള്ള കമ്പനികളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് 2 3 ദിവസമായിട്ട് നമുക്ക് തന്നെ അതിശയം തോന്നുന്ന തരത്തിലുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒരു എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കുള്ള തർക്കവും കാര്യങ്ങളും അതെല്ലാം അങ്ങ് മാറി ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയന് തിരുവാതിര നക്ഷത്രമാണ്. അവൻ ഇവിടുന്ന് ജോലി, ഗൾഫിൽ നിന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ പോയായിരുന്നു ഒരു 4 മാസം മുന്നേ. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നലെ അവന് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് സാറിനെ ഫോളോ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുന്ന ഒരു അറിവേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കേക്കും റിപ്ലൈ ഒന്നും ഇടത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ 5 തിരിയിട്ട് വളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചേച്ചി നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ സാറിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിലാണെങ്കിൽ എല്ലാം കൊണ്ടും ഒരു നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് നമുക്ക് മോന് തുലാൻ ലഗ്നമാണ്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ട്, അവന് എന്തോ ഒരു ഭയങ്കര ടെൻഷൻ പോലെയും കാര്യങ്ങളൊക്കെ അന്ന് എപ്പോഴും പറയുന്നു. പിന്നെ ഇപ്പോൾ കോളേജും തുറന്നു, അപ്പോൾ അതിൻ്റേതായ ഒരു പഠിക്കാനൊക്കെ ആണെങ്കിലും ഭയങ്കര ടെൻഷനാണ്, ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വീട്ടിൽ കിളികളൊക്കെ ഉള്ളത് എല്ലാം ഇപ്പം കർത്തഭാവ് ദിവസമൊക്കെ നോക്കി കിളികൾ വീണ്ടും കഴിഞ്ഞ മാസം 3-4 എണ്ണം ചത്തുപോയി, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായാലും വഴിപാടുകളെല്ലാം ബുക്ക് ചെയ്ത് വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്നു. മോൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും സാറ് പറഞ്ഞിരുന്നു വഴിപാടുകളിലൂടെ എല്ലാം നല്ല മാറ്റം ഉണ്ടാകുന്നു, വളരെ പ്രതീക്ഷയിൽ ഇരിക്കുന്നു. എല്ലാ കാര്യത്തിനും സാറിനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു.